സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതി വട്ടമാണെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ ശരിവെക്കുന്ന രേഖകൾ പുറത്ത്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ ഡോക്യുമെന്റിലാണ് ഇത് സംബന്ധിച്ച പരാമർശമുള്ളത്. നൽകിയ അഭിമുഖത്തിലാണ് മോദിയുടെ സഹായത്തോടുകൂടി സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന സുരേന്ദ്രന്റെ ആദ്യ പ്രതികരണം ഉണ്ടാവുന്നത്. ഇതിനു പിന്നാലെ താമരശ്ശേരിയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും സുരേന്ദ്രൻ തന്റെ പ്രസ്താവന ആവർത്തിച്ചു. ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷമാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നതെന്നും പേരുമാറ്റം അനിവാര്യമാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. തുടർന്ന് വൻ വിമർശനമാണ് ഇടത് വലത് മുന്നണി നേതാക്കൾ സുരേന്ദ്രനെതിരെ നടത്തിയത്. അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്, അതാർക്കറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സുരേന്ദ്രന്റെ പ്രസ്താവനയെ ശരിവെക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് പാതയോരത്ത് നിലനിന്നിരുന്ന ഗണപതി വട്ടം എന്ന സ്ഥലമാണ് പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരിയായി മാറിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുവെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗണപതി ക്ഷേത്രം തന്നെയാണ് ഈ പ്രദേശത്തെ ഗണപതി വട്ടമാക്കിയതെന്നും വിശ്വസിക്കപ്പെടുന്നതായും സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഡോക്യുമെന്റിൽ പരാമർശിക്കുന്നുണ്ട്. സത്യാവസ്ഥ പുറത്തു വന്നതോടെ വൻ പിന്തുണയാണ് സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്നത്. ജനം, കോഴിക്കോട്.